ഞാനങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗത്തിൽ ചേർന്നു. അപ്പോൾ വലിയൊരു അനുഭവമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, സുകുമാർ അഴീക്കോട് എന്നൊരാളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിനുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട്. ഗംഭീര ക്ലാസ്സാണ്. നമ്മുടെ ലോകം വളരെയധികം വികസനമാക്കുന്ന ഒരു ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹം ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്ന ഒരാളല്ല, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾക്ക് നളിനി അദ്ദേഹം 2 കൊല്ലം എടുത്തിട്ടും തീർന്നില്ല. പക്ഷേ ആ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് വള്ളത്തോള്, ഉള്ളൂർ, ആശാൻ, കവിത്രയത്തിൻ്റെ മിക്ക കവിതകളെപ്പറ്റിയും കാവ്യങ്ങളെപ്പറ്റിയും ആ കാലത്തെപ്പറ്റിയും അതിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് വലിയ അവബോധം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ക്ലാസ് മുറിക്ക് അകത്ത് മാത്രം നിൽക്കുന്ന ഒരു അധ്യാപകനല്ല. അദ്ദേഹം പ്രസംഗിക്കുന്ന മാതിരിയല്ല ക്ലാസ് എടുക്കുക, വളരെ പതുക്കെയാണ്. ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, ചില തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ നമ്മളും കൂടി കൂട്ടി വളരെ ഇൻട്രാക്റ്റീവാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. ഒരു സംവാദാന്തരീക്ഷം ഉണ്ട് അതിനകത്ത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംവാദാന്തരീക്ഷം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ തോന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഞങ്ങളോട് ചോദിച്ചു, ഗാന്ധിയാണോ ടാഗോറാണോ വലിയ ആളെന്ന്. അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ച് ടാഗോറാണോ വലിയ ആളെന്നാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗാന്ധിയാണ്. എന്തുകൊണ്ടാണ്? ടാഗോർ എന്നുള്ളത് വാക്കാണ്, ഗാന്ധി എന്നുള്ളത് പ്രവൃത്തിയാണ്. മാക്സിം ഗോർക്കിയാണോ ലെനിനാണോ വലിയ ആൾ എന്ന് പിന്നെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ലെനിനാണ്. അങ്ങനെയാണ് സാഹിത്യമാത്ര നിഷ്ഠമായ ഒരു ആലോചനയിൽ നിന്ന് ഞങ്ങൾ പലരും രക്ഷപ്പെടുന്നത്. സമൂഹത്തിലേക്കും ചരിത്രത്തിലേക്കും മതത്തിലേക്കും തത്വചിന്തയിലേക്കും ഒക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്, അതിലേക്കൊക്കെ വഴി ചൂണ്ടിക്കാണിച്ചെന്നത് അഴീക്കോട് മാഷാണ്. അപ്പോൾ നമ്മൾ സാഹിത്യം എന്തോ വലിയ ആനക്കാര്യമാണ്, സാഹിത്യം തീർച്ചയായിട്ടും ആനക്കാര്യമാണ്. പക്ഷേ ആ ആനക്കാര്യം മാത്രമല്ലത്, വേറെ അനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് സാഹിത്യം എന്ന് പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ലോകം വളരാൻ തുടങ്ങുന്നത്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ടാഗോറിൻ്റെയും ഒക്കെ അഖണ്ഡത എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഏകതയാണ്. അവരൂന്നിയത് വിവേകാനന്ദ സ്വാമികൾ യൂണിവേഴ്സൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്, യൂണിവേഴ്സൽ റിലിജ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. ഇവരെ ഉപയോഗിച്ചിരിക്കുന്നത് ഏകഭാര യുണൈറ്റഡ് ഇന്ത്യ എന്നുള്ള ഒരു, അതൊരു രാഷ്ട്രീയ സങ്കല്പമാണ്. അത് ടാഗോറിലൂടെയാണ് നമുക്ക് ആ കാലത്ത് വളരെ നന്നായി ലോകം മുഴുവനും. അദ്ദേഹം ഒരു സർവകലാശാല സ്ഥാപിച്ചു വിശ്വഭാരതി എന്നാണ്. ആ കോമ്പിനേഷനും നോക്കേണ്ടതാണ്. വിശ്വവും ഭാരതവും ചേർത്തിരിക്കുകയാണ് അത്. അത് ഇന്നും നമ്മൾക്ക് അത്തരത്തിലൊരു യൂണിവേഴ്സിറ്റിയെ പറ്റി സങ്കല്പിക്കാൻ പ്രയാസമാണ്. അപ്പോൾ വിശ്വത്തിലോട്ട് വികസിക്കുന്ന ഭാരതം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു യജുർവേദത്തിലൊരു മന്ത്രമാണ്, അതാണ് നമ്മുടെ ഒരു ഭാഗ്യത്തിന്. നമ്മുടെ ആദ്യകാലത്ത് ഋഷികൾ ഈ ദേശം തുടങ്ങിയിരിക്കുന്ന ഒരു വിഭാജക ഉപാധിയിലും പെടാത്തവരായി, അവർ നേരെ ആകാശവുമായിട്ട് ബന്ധപ്പെട്ടവരെ, ഇടയിൽ ഒരു വേറെ ഇതൊന്നും. അപ്പോൾ എത്ര വിശ്വം, ഞാൻ പറഞ്ഞില്ലേ, വിശ്വം തുടങ്ങിയ വിശ്വം സർവം തുടങ്ങിയതാണ് ഈ വേദം തൊട്ട് ഉപനിഷത്ത് ഗീത വരെയുള്ളതിലുള്ള കീ വേർഡ്സ് ഇതാണ്. അപ്പോൾ ഇവർ പറയും, എത്ര വിശ്വം ഭഗവതി ഏക നീടം, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എവിടെ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ആയിരിക്കുന്നുവോ അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇതിൻ്റെ അടിയിൽ ഇദ്ദേഹം വിശ്വഭാരതിയിൽ ഇത് കൂട്ടി ചെയ്യുക, എത്ര വിശ്വം ഭഗവതി ഏക നീടം. ചെറുപ്പത്തിൽ ഇതെല്ലാം കേട്ടിട്ടാണ് വളർന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ അഖണ്ഡത എന്നുള്ള ഒരു ധാര, അതായത് ഇൻഡിവിസിബിളാണ്. ഇൻഡിവിസിബിൾ എന്ന് പറയുമ്പോൾ ആരെല്ലാമോ ഇത് മുറിക്കാൻ പോകുന്നു.